ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയ സിസ്റ്റേഴ്സ്, കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണല്ലോ ഇന്ന് ലോകം മുഴുവനും. നമുക്ക് ചുറ്റും ജീവിക്കുന്ന അനേകർക്ക് വയറ് നിറയെ ആഹാരം കഴിക്കുവാനോ യഥാർത്ഥത്തിലുള്ള ചികിത്സ ലഭിക്കുവാനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ക്രിസ്മസ്, 2020 ക്രിസ്മസ് നാം ആഘോഷിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുകൾ കൂടാതെ ഈ കാലയളവിൽ ദൈവം നമ്മെ നയിച്ചു. നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനായതിൻ്റെയും അതിനുവേണ്ടി അവിടുന്ന് തെരഞ്ഞെടുത്ത ശൂന്യവൽക്കരണത്തിൻ്റെയും സ്മരണയാണ് ക്രിസ്മസ്. ജനനം മുതൽ മരണം വരെ അവിടുന്ന് തെരഞ്ഞെടുത്തത് ഈ ശൂന്യവൽക്കരണത്തിൻ്റെ പാതയായിരുന്നു. പിറക്കുവാൻ തെരഞ്ഞെടുത്തത് എളിയ ഒരു കാലിത്തൊഴുത്ത്. ത്യാഗത്തിൻ്റെ, വിനയത്തിൻ്റെ പാതയാണ് നാമും ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്. ഇതാണ് ഓരോ ക്രിസ്തുമസും നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. സ്വന്തം ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയും കുരിശ് വഹിച്ചും പീഡകൾ സഹിച്ചും കുരിശിൽ ദാരുണമായി മരിച്ചും അവിടുത്തെ ശൂന്യവൽക്കരണം തുടർന്നു. തോറ്റുകൊടുക്കുന്ന ഒരു സംസ്കാരം പരിശീലിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മുടെ സന്യാസ സമൂഹങ്ങളിൽ ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ അലയടികൾ കേൾക്കാനില്ലേ? സ്നേഹം, ത്യാഗസന്നദ്ധത, സഹകരണം, സഹിഷ്ണുത, വിനയം എന്നിവയെല്ലാം കുറഞ്ഞു പോകുന്നതിനാൽ ബന്ധങ്ങൾ തന്നെ കുറഞ്ഞു വരുന്നു. മനുഷ്യബന്ധങ്ങളിലെ വിശുദ്ധിയാണ് ഏറ്റവും വലിയ ആത്മീയത. ഒത്തിരി ഒരുക്കങ്ങൾ ക്രിസ്തുമസിനായി നാം നടത്തി. എന്നാൽ ഈശോ നമ്മെ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, ശൂന്യവൽക്കരണത്തിൻ്റെ സന്ദേശം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഗോഡ് ലവ്സ് യു. ഇതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജനിക്കണം. അതിനു പറ്റിയ ഒരു വിശുദ്ധ വാസസ്ഥലമാണോ എൻ്റെ ഹൃദയം? എൻ്റെ ഹൃദയത്തെ അതിന് തക്ക ഒരു വാസസ്ഥലമാക്കി ഞാൻ മാറ്റിയിട്ടുണ്ടോ? തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ച അവിടുത്തെ സ്നേഹം ഈ ക്രിസ്മസിലൂടെയെങ്കിലും ആ സ്നേഹം നമുക്ക് അനുഭവിക്കാം. എല്ലാവർക്കും സന്തോഷപ്രദവും സമാധാനപൂർണവുമായ ക്രിസ്മസ് ആശംസിക്കുന്നു. പുൽക്കൂട്ടിൽ വാഴുന്ന ഉണ്ണിയേശു നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ.